നമുക്ക് മലയാളത്തിന് വളരെ അഭിമാനകരമായ ഒരു നേട്ടത്തിൻ്റെ വാർത്തയാണ്. കനി കുസൃതി എന്ന മലയാളി നടിക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിരിക്കുന്നു. കനി നമ്മളോടൊപ്പം ചേരും, ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി. കനി, ഗുഡ് മോർണിംഗ്. നമസ്കാരം. പ്രേക്ഷകർക്ക് ആദ്യം ഞാൻ ആ അവാർഡ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഒരു ലഘു വാർത്തയിലൂടെ, അതിനുശേഷം ഞാൻ കനിയിലേക്ക് വരാം. സ്പെയിനിലെ മാഡ്രിഡിലെ ഇമാജിൻ ഫിലിം ഫെസ്റ്റിവലിൽ കനി കുസൃതിക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഇറ്റലിയിലെ ഏഷ്യാറ്റിക്ക ചലച്ചിത്രമേളയിൽ നെറ്റ്പാക് പുരസ്കാരമടക്കം സ്വന്തമാക്കിയ ചിത്രമാണ് ബിരിയാണി. മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും ചിത്രം പ്രദർശിപ്പിക്കും. കനി കുസൃതി ചേരുന്നു. കനി, ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ്, ചെറിയ കാര്യമല്ല. ആദ്യം എങ്ങനെയാണ് അതിന്റെ സന്തോഷം പങ്കുവെക്കുന്നത്? ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് മാത്രം കിട്ടുന്ന ഒരു സന്തോഷമായിട്ടല്ല ഞാൻ അത് കാണുന്നത്. ഉറപ്പായിട്ടും സജിന്റെ സിനിമയാണ്. ആ സിനിമയുടെ ഒരു സാമ്പത്തിക സഹായം അധികം ഇല്ലെങ്കിൽ പോലും ഒരുപാട് പേര് ഒരുമിച്ച് പണിയെടുത്ത ഒരു കാര്യമായതുകൊണ്ട് അതും കൂടി സഹായിച്ചിട്ടാണല്ലോ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ ഉറപ്പായിട്ടും ഇത് ഒരുപാട് പേരുടെ പ്രേരണത്തിന്റെ ഫലമാണ്. അതിന്റെ സന്തോഷമുണ്ട്. പിന്നെ അവാർഡ് മാത്രമാണ് ഒരു, അതൊരു മോട്ടിവേഷൻ ആണെങ്കിൽ പോലും അത് മാത്രമാണ് ഒരു സിനിമയുടെ അല്ലെങ്കിൽ അതിലെ അഭിനയം അല്ലെങ്കിൽ അതിലെ ടെക്നിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സിനിമയെ തന്നെ അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ഒരു അവാർഡാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ആക്ടേഴ്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു, രൺവീർ ഷോറയ്ക്കും പിന്നെ തിലോത്തമ ഷോം. അപ്പം അവരോട് കൂടെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്തത് എന്നുള്ളതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സന്തോഷമുണ്ട്. ഈ കടൽ തീരത്തെ ഖദീജയുടെയും ഉമ്മയുടെയും കഥ പറയുന്ന ചിത്രമാണ് ബിരിയാണി. അതിൽ ഖദീജ എന്നുള്ള ശക്തമായ കഥാപാത്രത്തിനാണ് ഇപ്പോൾ ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ കനി പറഞ്ഞതുപോലെ ഇതിന് ആദ്യമായിട്ടല്ല അന്താരാഷ്ട്ര തരത്തിലുള്ള പ്രശസ്തി കിട്ടുന്നത്, നിരവധി മേളകളിൽ അതിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബിരിയാണി, എങ്ങനെയാണ് ഖദീജയും ഉമ്മയും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വളർന്നത്? എന്താണ് ബിരിയാണി എന്ന് എനിക്ക് മുഴുവൻ പറയാവുന്ന ഒരു സാഹചര്യമല്ല. റിലീസ് ചെയ്യാൻ ആലോചിക്കുന്നത് കൊണ്ട് ഒരു നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉമ്മയും അവരുടെ മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില പ്രത്യേക പ്രശ്നങ്ങൾ, അത് ഭീകര എന്താണ് ടെററിസം അല്ലെങ്കിൽ ICS അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ പിന്നെ ഡിവോഴ്സ് വരുന്നുണ്ട് അവരുടെ സ്ത്രീയിൽ. അവരുടെ ആ ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ കാരണം അവരോട് എടുക്കുന്ന, ഒരിക്കൽ അങ്ങനെ ഒരു വ്യക്തി എടുക്കാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ചില തീരുമാനങ്ങൾ അവർ എടുക്കുന്നതും, അവർ ആ ജീവിതത്തില് പിന്നൊരു പ്രതീക്ഷ വെക്കുമ്പോ പോലും പിന്നെയും നടക്കുന്ന ചില കാര്യങ്ങൾ കാരണം അവർ ഏതൊരു രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്, അങ്ങനെ ഒരു സിനിമയാണ്. അത് നമുക്ക് നോക്കിക്കണ്ടാൽ ഒരുപാട് ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരുടെ അവസ്ഥ ഉറപ്പായിട്ടും കാണാൻ പറ്റും. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും സ്ത്രീകൾ ഈ ഒരു രീതിയിൽ തന്നെയാണോ പെരുമാറുന്നത്, അവരൊരു പക്ഷെ ചിലപ്പോ വേറൊരു തരത്തിലായിരിക്കാം ഇതിനെ നോക്കിക്കാണുന്ന ഒരു വിശ്വാസമുണ്ട് എനിക്ക്. പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് സജിന്റെ സിനിമയാണ്. സജിൻ എഴുതുന്നോ അല്ലെങ്കിൽ കാണുന്നതോ ആ രീതിയിലാണ്. അപ്പൊ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളത്, കൂടുതൽ പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും അഭിനന്ദനങ്ങൾ കനിക്ക്. ഒപ്പം വ്യക്തിപരമായ ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്തിടെ കനി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, മൈത്രയൻ, അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ്. അച്ഛൻ മൈത്രയൻ കനിക്ക് 18 വയസ്സ് പൂർത്തിയായപ്പോൾ അയച്ച ഒരു കത്ത്, ഒരുപക്ഷെ ഒരു എന്താ വളരെ ആഴത്തിലൊക്കെ നമ്മൾ വേണമെങ്കിൽ നോക്കേണ്ട ഒരു കത്താണ് അത്. 18 വയസ്സ് പൂർത്തിയായ ഒരു മകൾക്ക് അച്ഛൻ എഴുതിയ കത്താണ്. അതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും എങ്ങനെ ജീവിക്കണം, പ്രായപൂർത്തിയായി കഴിഞ്ഞു സ്വതന്ത്രമായി ചിന്തിക്കാം ജീവിക്കാം, എങ്ങനെ ജീവിക്കണം, അതിലെനിക്ക് ഏറ്റവും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഒരാൾക്ക് പോലും വേദന ഉണ്ടാകുന്നില്ല നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്നതായിരിക്കണം നമ്മുടെ പ്രവൃത്തിയുടെ ഒരു അടിസ്ഥാനം. ഒരു ബലാത്സംഗത്തിനിരയായാൽ പോലും അതൊരു അതിക്രമമായി കണ്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നേടണം, അത് ചെയ്തവരോട് പോലും ശത്രുത കാണിക്കരുതെന്നുള്ളതാണ്. കനി, മൈത്രയനും കനിയും തമ്മിലുള്ള ആ ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അച്ഛത്വമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ച അച്ഛൻ എന്നാണ്. അപ്പോൾ ഈ കത്ത് എന്താണ് ഇപ്പോൾ പരസ്യപ്പെടുത്തിയത്? ഈ കത്ത് ശരിക്കും എന്റെ അടുത്ത സുഹൃത്തുക്കൾ വായിച്ചിട്ടുണ്ട്. സ്ത്രീ പെൺകുട്ടികളും മലയാളികൾ മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ സുഹൃത്തുക്കൾക്കും വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം എനിക്ക് പേഴ്സണലി മൈത്രയൻ തന്നതാണെങ്കിൽ പോലും അവർക്കെല്ലാം അതൊരു ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഒരുപാട് റിലീഫ് തരുന്നുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ. അപ്പൊ എന്റെ ഒരു അടുത്ത കൂട്ടുകാരിയാണ് ആദ്യമായിട്ട് അത് ചോദിച്ചത്. അവൾക്ക് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്
പൂനെയിലുള്ളൊരു കുട്ടിയാണ് അവർക്ക് കിട്ടണം. പിന്നെ മറാഠിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തോട്ടെ, ഒരുപാട് കൂട്ടുകാർക്ക് ഇത് വായിക്കാൻ ഭയങ്കര അവർക്ക് ഏതൊരു തരത്തിലത് ഇൻസ്പയറിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ മൈത്രേയൻ തന്നെ ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, ഇടയ്ക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിലൊന്നും മറിച്ചു നോക്കാൻ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വരാൻ നിനക്ക് തോന്നുമ്പോൾ നിനക്ക് മറിച്ചു നോക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്ന് അന്ന് എഴുതിയിട്ടുണ്ടത്. അത് എനിക്ക് മാത്രമല്ല, ഞാനും മൈത്രേയനും ഞാനും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ പോലും മറ്റു പലർക്കും അത് വായിക്കുമ്പോൾ അതൊരു ആ രീതിയിൽ റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് തോന്നിയിട്ട് ആദ്യമായിട്ട് അത് റാണിമാർ പത്മിനിമാർ എന്ന് പറയുന്ന റീമയും അവരെ ചെയ്ത ദിലീപ് രാജ് എഡിറ്റ് ചെയ്ത ആ സിനിമയിലാണ്, സിനിമയല്ല സോറി, ആ പുസ്തകത്തിലാണ് അത് പബ്ലിഷ് ചെയ്തത്. അത് ഒരുപാട് സ്ത്രീകൾ അവരുടെ തന്നെ യാത്രകൾ എഴുതിയ ഒരു പുസ്തകമായിരുന്നു. അപ്പം അതിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെടുന്നു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും അത് ഇടാമോ എന്ന്. അങ്ങനെ ആണ് അത് മലയാളം, പിന്നെ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, ഇപ്പൊ മറാഠിയിലും ഹിന്ദിയിലും ഫ്രഞ്ചിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അത് വേറൊന്നുമല്ല, ഞാനത് ഉറപ്പായിട്ടത് വ്യക്തിപരമായ കത്താണ്. അതിൽ ഞാനും മൈത്രേയനും മാത്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പലതും മൈത്രേയൻ പറയുന്നത് എന്താണെന്ന് അതിന്റെ ക്രസ്റ്റ് അതുപോലെ എനിക്കായിരിക്കാം മനസ്സിലാവുന്നത്. ഈ പോലെ അത് രണ്ട് വ്യക്തികളിൽ മാത്രം നിൽക്കുന്നതിന് അപ്പുറം അതിനൊരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത കൂട്ടുകാർക്കും തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ആ കത്ത് പബ്ലിഷ് ചെയ്തെങ്കിലും അതിൻ്റെ ഒരു മാനം ഇത്രയും വളർന്നു എന്ന് ഞാനും ഒരുപക്ഷെ പ്രേക്ഷകരും ഇപ്പോഴാണ് അറിയുന്നത്. കനിക്ക് നാടകം, സമരം, ജീവിതം, യാത്ര, അഭിനയം, അങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ട് വ്യത്യസ്തമായ കയ്യൊപ്പുകൾ. അപ്പോൾ ഇപ്പോൾ കനിയുടെ സിനിമ, യാത്ര, നാടക വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കി? ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഒരു സയൻസ് ഫിക്ഷൻ കോമഡി സീരീസ് ആണ് ഞാൻ അവസാനം ചെയ്തത്, അഭിനയിച്ചത്. അത് ജനുവരി ഫെബ്രുവരിയിൽ കഴിഞ്ഞു, അത് ഈ നവംബർ ഡിസംബറിൽ റിലീസാവും. പുതിയ രണ്ട്, ഒരു സ്ത്രീയും ഒരു ആണ്, രണ്ട് പേര് ഡയറക്ട് ചെയ്തൊരു സീരീസ് ആണ്. സിനിമ ഒരു ഹിന്ദി സിനിമ ഇതുപോലെ പ്രശാന്ത് നായർ എന്ന് പറയുന്ന ആൾ ചെയ്തിട്ട്, അതിപ്പോ ട്രൈബേക്ക ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ കഴിഞ്ഞു, അതും റിലീസ് ഉണ്ടാവും തോന്നുന്നു. പക്ഷെ നമ്മളിപ്പം കോവിഡ് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എന്താണ് എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഷൂട്ട് നടക്കാനിരുന്ന സിനിമകളാണുള്ളത്, പക്ഷെ അതിപ്പോ ഈ പറഞ്ഞ പോലെ സാഹചര്യത്തിൽ അതിന്റെ കറക്റ്റായിട്ട് സെൻസിറ്റീവ് ആയ സമയത്ത് ഷൂട്ട് നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. നമ്മൾ ആ പേഷ്യൻസ് കാണിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാണ്ട് എന്താണ്, നാടകവും ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും അത് ലോകം വീണ്ടും ഉണരുന്ന സമയത്ത് മാത്രമേ നമുക്ക് നേരെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓൺലൈൻ ചില ആളുകൾ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും സ്റ്റേജ് കുറച്ചും കൂടെ ഒരു ലൈവ് ആയിട്ടുള്ള കാര്യമുണ്ട്. തിരിച്ച് വീണ്ടും ലോകം കുറച്ചുകൂടെ ഒരു ന്യൂ നോർമൽ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റണം എന്നാണ് വിചാരിക്കുന്നത്. അതല്ലാണ്ട് അവസാനം ചെയ്തത് വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് റോഷൻ മാത്യു നമ്മുടെ നടനാണ് ആള്, ഇപ്പൊ സീസണിലൊക്കെ അഭിനയിച്ച ആള് ഡയറക്ട് ചെയ്ത ഒരു അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഉറച്ച ചൂടുമായി കൂടുതൽ കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ നേടി വരിക. ഓക്കെ, നന്ദി നന്ദി കനി.